അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. എൻ്റെ കുട്ടികളെ, എല്ലാവരും നല്ല കുട്ടികളായിട്ടിരിക്കുന്നു അല്ലേ? ആ ബോർഡൊക്കെ മോച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ഇന്ന് പുതിയ പാഠം എടുക്കാൻ പോവുകയാണേ. എല്ലാവരും നല്ല കുട്ടികളായിട്ടിരിക്കല്ലേ, ഉഷാറിലിരിക്കുന്നില്ലേ? പുതിയ പാഠം എടുക്കാൻ പോവുകയാണെന്ന്. റെഡിയല്ലേ എല്ലാവരും? ഇതുവരെ ഇല്ല എല്ലാ പാഠങ്ങളും എല്ലാ കുട്ടികളും പഠിച്ചിട്ടില്ലേ? പഠിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഉസ്താദിൻ്റെ പാഠങ്ങളെടുത്ത വീഡിയോസൊക്കെ താഴെയുള്ള വീഡിയോസുകളിലുണ്ട്. ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. കേട്ടില്ലേ? ഏതെങ്കിലും ക്ലാസ് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ് എടുത്തു കണ്ട് എന്ത് ചെയ്യണം? ഉഷാറായിട്ട് പഠിക്കണം. നല്ല കുട്ടികളായി പഠിക്കുക കേട്ടോ. ഇൻഷാല്ലാ ഇന്ന് ഉസ്താദ് പുതിയൊരു പാഠമെടുക്കാൻ പോവുകയാണ്. പുതിയ പാഠത്തിൻ്റെ പേരെന്താണെന്നൊക്കെ ഉസ്താദ് പറഞ്ഞുതരും. എത്രാമത്തെ പാഠമായിരിക്കും? അതെ, ആ മുമ്പെടുത്തത് എത്രയായിരുന്നു? ഏഴാമത്തെ പാഠമായിരുന്നു. ഇപ്പോൾ ഇനി ഏതായിരിക്കും എടുക്കുക? ഏഴ് കഴിഞ്ഞാൽ എത്രയാ പറയൂ? എട്ട്. ഏഴ് കഴിഞ്ഞാൽ എത്രയാണ്? എട്ട് അല്ലേ? എണ്ണാലേ എല്ലാവർക്കും അറിയില്ലേ എണ്ണാന് അല്ലേ? ഒന്നാമത്തത് എന്താ? ഒന്ന്. പിന്നെ രണ്ട്. പിന്നെ മൂന്ന്. പിന്നെ നാല്. പിന്നെയോ അഞ്ച്. പിന്നെയോ ആറ്. പിന്നെയോ എട്ട്. ആ ഏഴ്. ആ പിന്നെയോ എട്ട്. എത്രയാണ്? എട്ട്. അപ്പൊ എട്ടാമത്തെ പാഠത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇൻഷാല്ലാ എല്ലാവരും നല്ല ഉഷാറായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇൻഷാല്ലാ എട്ടാമത്തെ പാഠം ഇതാ കാണുന്നില്ല എല്ലാവർക്കും. ദർസ് എട്ട്. എത്രയാ ദർസ്? എട്ട്. ഓ ഏതോ ഒരു സുജായി അല്ലേ? ഏതോ ഒരു സുജായി ഉണ്ട് ഇവിടെ അല്ലേ? ആ ഇത് ആണാണോ പെണ്ണാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഇത് ആണാ പെണ്ണാ? ആ ആണാണ് അല്ലേ? ആണിന് എന്ത് പറയും? പുരുഷൻ എന്ന് പറയും. പെണ്ണിനെന്ത് പറയും? സ്ത്രീ എന്ന് പറയും അല്ലേ? ആണിനെന്ത് പറയും? പുരുഷൻ എന്ന് പറയും അല്ലേ? അപ്പോ ഇതൊരു പുരുഷനാണ് അല്ലേ? പുരുഷനല്ലേ? ആണ്. പുരുഷൻ എന്ന് അറബിയിൽ എങ്ങനെ പറയും? അത് നമുക്ക് പഠിക്കണ്ടേ? പഠിക്കണം അല്ലേ? അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ പാഠം ആ എട്ട്. പുരുഷൻ, പുരുഷൻ അല്ലേ? പുരുഷന് അറബിയിൽ പറയുന്ന പേര് റജുലുൻ. എന്താണ് റജുലുൻ? എന്താണ് റജുലുൻ? ഒന്ന് പറഞ്ഞേ എല്ലാരും ഉഷാറായിട്ട് പറയും. റജുലുൻ ഒന്ന് ഉറക്കെ പറഞ്ഞേ. റജുലുൻ അല്ലേ? അറിയുന്നുണ്ട് അല്ലേ? അപ്പോ ഇതിൽ ചുവന്ന അക്ഷരം ഏതാണ്? റ. റ രണ്ട് ജു. മൂന്ന് ലുൻ. നമ്മൾ ജു പഠിച്ചിട്ടുണ്ട്, ജീമ് പഠിച്ചിട്ടുണ്ട്, ജമലുൻ പഠിച്ചപ്പോ അല്ലേ? പഠിച്ചിട്ടില്ലേ? ഉണ്ട് അല്ലേ? ജാ ജി ജു അല്ലേ? പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. ഇനി ഇതിനെന്താ പറയാ? റ. ഇതിനോ ജു. ഇതോ ലുൻ. റജുലുൻ. എന്താണ് റജുലുൻ അല്ലേ? ഇൻഷാല്ലാ. അപ്പൊ ഇതെന്തായിരിക്കും? ആ പറയൂ. റ. എന്താണ് റ? നമ്മള് ദാലാണ് മുമ്പ് പഠിച്ചിരുന്നത്. അതിനോട് ഏകദേശം സാമ്യമുണ്ട് ഇതിന് അല്ലേ? ചെറിയൊരു മാറ്റമുള്ളൂ അല്ലേ? അപ്പൊ മാറാൻ പാടില്ല. ദാലും റാവും മാറാൻ പാടില്ല. ഇത് റ ആണ് അല്ലേ? അപ്പോ റജുലുൻ എന്താ വായിക്കുക? ഇപ്പൊ നമ്മൾ വായിക്കാം, നാളെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാനും പഠിക്കാം. റജുലുൻ ഒന്ന് വായിച്ചേ. റജുലുൻ. റജുലുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ പറയൂ. പുരുഷൻ. എന്താണ് പുരുഷൻ? നിങ്ങളുടെ കൂട്ടത്തിലും
പുരുഷന്മാരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലും, സ്ത്രീകളുണ്ട് അല്ലേ. ഉമ്മ ആരായിരിക്കും അപ്പോ? ഉമ്മ പുരുഷനാണോ സ്ത്രീയാണോ? ആരായിരിക്കും? സ്ത്രീ അല്ലേ. അപ്പൊ ഉപ്പയോ? ഉപ്പ ആരായിരിക്കും? പുരുഷൻ. അപ്പൊ ഉപ്പ പുരുഷനാകുമ്പോ പുരുഷന് പുരുഷൻ എന്നുള്ളതിന് എന്ത് പറയും? റജുലിൻ. അപ്പോ ഉപ്പ ആരാണ്? റജുലാണ്. എന്താണ്? റജുലാണ്, പുരുഷനാണ് അല്ലേ. മനസ്സിലായില്ലേ? അപ്പോ ആണ് പെണ്ണ്. ആണിന് പറയുന്ന പേര് പുരുഷൻ, പെണ്ണിന് പറയുന്ന പേര് സ്ത്രീ. ആണിന് അറബിയിൽ പറയുന്ന പേര് റജുലുൻ. എന്താണ്? റജുലുൻ. ഇനി സ്ത്രീക്ക് എന്താ പറയാന്ന് നമ്മൾ പഠിക്കും ഇൻഷാല്ലാ. അന്ന് പഠിച്ചാ പോരെ, മതി അല്ലേ. അപ്പൊക്കെ പാടെ ഒരുമിച്ച് പഠിക്കുമ്പോ നമുക്ക് അറിയില്ല അല്ലേ, പെട്ടെന്ന് എന്ത് ചെയ്യും, മറന്നു പോവും. അപ്പൊ അതുകൊണ്ടാണ് ഉസ്താദ് എന്ത് ചെയ്യുന്നത്, കുറച്ചീച്ച പഠിപ്പിക്കുന്നത്, കേട്ടില്ലേ. അപ്പൊ ഒന്നുകൂടി ഉസ്താദ് വായിക്കണേ, കേട്ടോളി. ദർസ് 8 വായിച്ച് എല്ലാരും വായിച്ച്. പുരുഷൻ അല്ലേ, ഇത് പുരുഷൻ എന്ന് എഴുതിക്കല്ല കേട്ടോ, പുരുഷന്റെ ഫോട്ടോ വെച്ചിക്കാണ്. റജുലുൻ എന്താണ്? റജുലുൻ. മനസ്സിലായോ? റ എന്താണ്? റ. ഇൻഷാല്ലാ ഇതിപ്പോ എല്ലാരും പഠിച്ചല്ലോ, ഉഷാറായിട്ട് പഠിച്ചില്ലേ എല്ലാവരും? നല്ല കുട്ടികളായി പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ. നാളെ ഉസ്താദ് എന്ത് ചെയ്യും, ഇത് എഴുതി തരാന് എഴുതാൻ വേണ്ടി പഠിപ്പിക്കും. എല്ലാവരും റെഡിയായിട്ട് നേരത്തെ തന്നെ ഉസ്താദിൻ്റെ ക്ലാസ്സൊക്കെ കേൾക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. ഉസ്താദ് ഇപ്പോൾ 7:30 സമയം കറക്റ്റായി ഇരിക്കലൊന്നുമില്ല, ചിലപ്പോൾ നേരം വൈകാറുണ്ട്, ചിലപ്പോൾ നേരത്തെ വിടാറുണ്ട്. നേരത്തെ വിട്ടാൽ തന്നെ ചില ആൾക്കാരെ കേൾക്കാറുണ്ട് അല്ലേ. നേരം വൈകുന്നത് ഉസ്താദിൻ്റെ വർക്ക് പൂർത്തിയാകാത്തതിൻ്റെ പേരിലാണ്. യൂട്യൂബിലിടുമ്പോൾ അതിലൊരുപാട് പിന്നെ വർക്ക് ചെയ്യണമല്ലോ, അപ്പോൾ അത് ചെയ്തിട്ട് ഇടാൻ വേണ്ടി വൈകുന്നതാണ്, കേട്ടില്ലേ. നെറ്റ് സ്ലോ ആകുമ്പോൾ ഉസ്താദിന് ചില പ്രയാസങ്ങളൊക്കെ വരും, അപ്പോൾ അതുകൊണ്ടാണ് നേരം വൈകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും പ്രയാസപ്പെടരുത്, കേട്ടില്ലേ. എല്ലാവരും ഉസ്താദിൻ്റെ ക്ലാസ് ശ്രദ്ധിച്ച് ഇരിക്കാൻ വേണ്ടി റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കണം. ഉസ്താദിൻ്റെ ക്ലാസ് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ആ തലേ ദിവസങ്ങളിൽ എടുത്ത പാഠങ്ങളൊക്കെ എന്താണ് എന്ന് നോക്കണം. എല്ലാവരും എഴുതി പഠിക്കണം, വായിച്ച് പഠിക്കണം. സ്കൂളിലത്തോ അതേപോലെ പഠിക്കണം, ഇതും പഠിക്കണം കേട്ടോ. സ്കൂളിൽ മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എല്ലാവരും പഠിക്കണം, ഇതും പഠിക്കണം, എല്ലാം പഠിക്കണം. ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നല്ല കുട്ടികളാല്ലേ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.